നമസ്കാരം. ഒരു വലിയൊരു മണ്ടത്തരം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കണ്ടന്റിന്റെ വീഡിയോ മുഴുവൻ ഞാൻ പറഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റത്തിലേക്ക് ഇട്ട്, എഡിറ്റ് ചെയ്യാൻ നേരത്ത് അതിന്റെ ഓഡിയോ ഒന്നും കാണാനില്ല. ഞാൻ വിചാരിച്ച് മൈക്ക് ഓൺ ആയിട്ടില്ലായിരുന്നു എന്നാണ് തോന്നിയത്. പക്ഷെ മൈക്ക് നോക്കിയപ്പോൾ മൈക്ക് ഓൺ ആയിരുന്നു. പക്ഷെ നമ്മുടെ ബാറ്ററി കഴിഞ്ഞു പോയി. നമ്മുടെ എക്സ്ട്രാ ഒരു ബാറ്ററി ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പറ്റി എന്തായാലും നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. കണ്ടന്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബിഗ് എം എനെ കുറിച്ചുള്ള കാര്യമാണ്. എന്താണ് ബിഗ് എം എന്ന് അറിയാത്തവർ ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എം എന്ന് പേര് തുടങ്ങുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള റൂമർ ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് നല്ല രീതിയിൽ സ്പ്രെഡായിരുന്നു. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേരുടെ പ്രെഡിക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ഇതിനെപ്പറ്റി ഒരു വിവരമില്ലായിരുന്നു. ഈ ബിഗ് എം എന്ന് പറയുന്ന ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു താരം ആരായിരിക്കും, എന്തായിരിക്കും എന്നുള്ളൊരു വിവരം തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആരായിരിക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കുറച്ച് പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിഗ് എമ്മിന്റെ സോഴ്സും കുറച്ച് കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. അതുപോലെ തന്നെ ഈ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനെല്ലാം അപ്പുറം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഈ ബിഗ് എം എന്ന് പറയുന്ന ന്യൂസ് സ്പ്രെഡായ സമയത്ത് മാർസലീനിയോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിരുന്നു എല്ലാവരും പറഞ്ഞത്. കാരണം മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസ് ആയിരുന്നു ഒരുപാട് പേര് ഷെയർ ചെയ്തത്. അതിനെ സംബന്ധിച്ച് മാർസലീനിയോക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ അവസാനം അദ്ദേഹം സഹിയായിട്ട് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തു, താൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയോ അവർ തന്നെ സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് പോലുമില്ല, ഇതൊരു കട്ട ഫേക്ക് ന്യൂസ് ആണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ആരാധകർ മാർസലീനിയോ വിടുന്നു. പിന്നീട് എം എന്ന് വെച്ച് പേര് തുടങ്ങുന്ന ഓരോ താരങ്ങൾ ഏത് മുക്കിലും മൂലയിലുമുള്ള ഓരോ താരങ്ങളുടെയും പേരെടുത്ത് ഷെയർ ചെയ്ത് ഫോട്ടോ ഒക്കെ ഇട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. എം വെച്ച് തുടങ്ങുന്നത് മാത്രമല്ല, അവരുടെ പേരിൽ എവിടെയെങ്കിലും എം ഉണ്ടെങ്കിൽ ആ പേരുകളൊക്കെ എടുത്തിടാനായിട്ട് തുടങ്ങി. അത് പെഡ്രോ മാൻസി, മാർസലീനിയോ, മുഹമ്മദ് റാഫി, അങ്ങനെ പറഞ്ഞ് 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 അവസാനം ലയണൽ മെസ്സിയെ വരെ ആരാധകർ കണ്ടെത്താനായിട്ട് തുടങ്ങി. ഓക്കെ, പിന്നീട് അങ്ങനെ ഒരു ന്യൂസിനെ കുറിച്ച് കേൾക്കാതായപ്പോൾ എല്ലാവരും കരുതുന്നത് ഇതൊരു ഫേക്ക് ന്യൂസ് തന്നെയാണ്, ഇത് ഒരിക്കലും ശരിയായ ഒരു ന്യൂസ് അല്ല, അത് തെറ്റിലേക്കാണ് പോകുന്നത്, ഈ ന്യൂസിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, മഞ്ഞപ്പടയാണോ ഇത് ഷെയർ ചെയ്ത്, അങ്ങനെ ഒരുപാട് കണ്ടെത്തലുകളിലേക്ക് വന്നു. അപ്പോൾ അത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ന്യൂസിന്റെ സോഴ്സ് എങ്ങനെയാണെന്നാണ്. ഇത് ആക്ച്വലി മഞ്ഞപ്പടയോ കേരള ബ്ലാസ്റ്റേഴ്സോ ഒഫീഷ്യലായിട്ടോ യാതൊരു തരത്തിലുള്ള കൺഫർമേഷനും നടത്താത്ത ഒരു ന്യൂസാണ്. അതിലുപരി നമ്മളെല്ലാ സൈനിങ്ങൾ നടക്കുന്നതിന് മുമ്പും ഗോൾ ഡോട്ട് കോം അതുപോലെ തന്നെ പ്രമുഖ വെബ്സൈറ്റുകളെല്ലാം ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ബിഗ് എം അല്ലെങ്കിൽ എം വെച്ച് തുടങ്ങുന്ന ഒരു താരത്തെക്കുറിച്ച് യാതൊരു വെബ്സൈറ്റുകളും റിപ്പോർട്ടും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതൊരു ഫേക്ക് ന്യൂസിലേക്കാണ് പോകുന്നതെന്ന് ഏകദേശം വ്യക്തമായിരുന്നു. മഞ്ഞപ്പടിയിലെ കുറച്ച് മെമ്പേഴ്സാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ന്യൂസുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒരുപാട് ഷെയറിങ് കാര്യങ്ങളും വന്നപ്പോൾ നല്ല രീതിയിൽ റീച്ചായി എന്നുള്ളതാണ് ബിഗ് എം എന്ന് പറയുന്ന ഈ ന്യൂസ്. അവസാനമായിട്ട് നമുക്ക് ലഭിച്ച കുറച്ച് സൂചനകളാണ് ഇതെല്ലാം ട്വിസ്റ്റ് ആക്കാനായിട്ട് പോകുന്നത്. ബിഗ് എം അല്ലെങ്കിൽ എം വെച്ച് തുടങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു 80% കൺഫേംഡ് ന്യൂസുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എമ്മിന്റെ ന്യൂസ് സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് കുറച്ച് ക്ലൂവും കാര്യങ്ങളും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അറിയുന്ന, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയുന്ന ഒരു താരമാണ് ഈ എം എന്ന് വെച്ച് തുടങ്ങുന്ന ആൾ എന്ന് പറഞ്ഞതോടുകൂടി അന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഞാൻ അവസാനമായിട്ട് ബിഗ് എമ്മിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഈ ഒരു താരത്തിന്റെ പേര് മെൻഷൻ ചെയ്തു. യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് മുഹമ്മദ് റാഫി എന്നുള്ള പേര് മെൻഷൻ ചെയ്തു. എങ്ങനെയാണ് മുഹമ്മദ് റാഫി കൺഫേം ചെയ്യുക, എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും കുറച്ച് സോഴ്സുകൾ നമ്മുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെ പറയാം. ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് മുഹമ്മദ് റാഫി ചെന്നൈ എഫ് സി വിട്ടു എന്നുള്ളതാണ്. കാരണം അവസാനമായിട്ട് AFC കപ്പ് മത്സരം കളിച്ചതിന് ശേഷം മുഹമ്മദ് റാഫി ചെന്നൈ എഫ് സി വിടുന്നു എന്നുള്ള ന്യൂസുകൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അദ്ദേഹം സ്റ്റോറി വിട്ടതായിരുന്നു, താൻ ചെന്നൈ എഫ് സി വിടുന്നു, തനിക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല എങ്കിൽ കൂടി കിട്ടിയ അവസരങ്ങളെല്ലാം അദ്ദേഹം അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനമായി കളിച്ച മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി അദ്ദേഹം നല്ല രീതിയിലുള്ള മികച്ച പ്രകടനമായിരുന്നു AFC കപ്പിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പിന്നീട് ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബാക്ക് ടു ഹോം എന്ന് പറയുന്ന ഒരു സ്റ്റോറി കൂടെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്നു. ഈ ബാക്ക് ടു ഹോം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതായിരിക്കില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിലേക്ക് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ കുപ്പായത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു വലിയ സംഭവമായിട്ട് തന്നെയാണ് ആരാധകർ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്റ്റോറി കൊണ്ട് മാത്രം നമുക്ക് ഇദ്ദേഹത്തെ കൺഫേം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിക്കിപീഡിയ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് വിക്കിപീഡിയയിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു പേര് തന്നെയാണ് മുഹമ്മദ് റാഫി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പക്ക ഒഫീഷ്യലായിട്ടുള്ള വിക്കിപീഡിയ പേജിൽ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന പേര് വെറുതെ ഒന്നും വരില്ല.
തീർച്ചയായിട്ടും മുഹമ്മദ് റാഫി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസ് തന്നെയാണ് ഇതിൽ കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രൂ ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും കൺഫേം ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസിലേക്കാണ് ഇത് പോകുന്നത്. ഇത് ഫുള്ളി കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം ടീം കൺഫേം ചെയ്യാതെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഒരു 80% കൺഫേം ആവുന്ന ഒരു ന്യൂസ് തന്നെയാണ് മുഹമ്മദ് റാഫി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസ്. മുഹമ്മദ് റാഫി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ന്യൂസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും വീ ഇഷ്ടപ്പെടുന്ന അയക്കുന്നു, വീ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ഹോസ്റ്റ് മറ്റാരുമായി കണ്ടുപിടുന്നവരേക്കും ബൈ. നമ്മുടെ ബാറ്ററി കഴിഞ്ഞു പോയി. അപ്പോൾ